എങ്കിലും അമ്മ ഉടനെ വന്ന് എന്നെ ഒന്ന് സഹായിക്കണം. ഏ, ഞാൻ അങ്ങോട്ട് വന്ന് സഹായിക്കാനോ? അതെ, രണ്ട് ദിവസം അമ്മ ഇവിടെ വന്നെന്ന് ആരും അറിയാതെ എന്നെ ഒന്ന് പാചകം പഠിപ്പിച്ചു തരണം. ആരും അറിയാതെ ജോലി പഠിപ്പിച്ച് കൊടുക്കണമെന്നല്ല പറഞ്ഞത്? അപ്പൊ ആരും കാണാതെ അകത്തേക്ക് കടക്കേണ്ടി വരുമല്ലോ. അയ്യോ, അമ്മേ, ഉമ്മ, ഒന്ന് മാറി നിക്ക്. അപ്പൊ ഈ വീട്ടിന് ശരിയായിട്ടൊരു മരുമോളെ കിട്ടി. എന്തിനായാലും നന്നായി മോളെ. സാവിത്രി കാണട്ടെ, കണ്ട് മനസ്സിലാക്കട്ടെ. കണ്ടോടി, ഇതാണ് കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങളുടെ ലക്ഷണം. ആ, കൃത്യസമയത്തിനൊന്നും അല്ലെങ്കിലും അമ്മ ഹോസ്പിറ്റലായതിന് ശേഷം ഇതൊക്കെ ഞാനാ ചെയ്തിരുന്നെ. നിന്റെ കാര്യം പോട്ട്, വേറൊരു മരുമോൾ ഇവിടെ ഉണ്ടല്ലേ, അവളെ നിന്റെ അമ്മ അറയിൽ പൂട്ടി വെച്ചിരിക്കുകയല്ലേ. അത് സാരില്ല അച്ഛാ, സ്നേഹ ഇപ്പോ അർജുനെ പോലീസ് പിടിച്ചതിന്റെ സങ്കടത്തിലല്ലേ. അർജുൻ തിരിച്ചു വരുന്നത് വരെ അവളൊന്നും ചെയ്യണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. ഉമ്മേ, ഞാൻ ചായയുമായി അമ്മയുടെ മുറിയിൽ ചെന്ന കുഴപ്പാവോ? അത് കുഴപ്പം തന്നെയാ. ഒരു കാര്യം ചെയ്യാം, തൽക്കാലം അമ്മയ്ക്ക് ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. ആദ്യം അവളവളുടെ മരുമകളുടെ കൈപ്പുണ്ണി അറിയട്ട്. രണ്ടു ദിവസം എല്ലാം രുചിയോടെ കഴിച്ചതിന് ശേഷം മനസ്സിലാക്കിയാ മതി, മൂത്ത മരുമകളാണ് ഇപ്പൊ വീട് നോക്കണത്. അപ്പോ ഇത് ഞാൻ അമ്മയ്ക്ക് സ്നേഹിച്ചേക്ക് കൊണ്ടു കൊടുത്തിട്ട് വരാം. അരുണ്, ചായ കൊടുത്താ മോളെ? ഇല്ല, ആദ്യം അച്ഛനും അമ്മയ്ക്കല്ലേ തരേണ്ടേ. ശരി ശരി, നീ വേഗം അരുണ് കൊണ്ടുപോടും. ശരി അച്ഛ. ഇനി ഇതൊരു കുടുംബമായിക്കൊള്ളു. അരുണേട്ടാ, ചായ. ഇന്നലെ ഒട്ടും ഉറങ്ങാതെ ഈ ജോലിയും? ഓ, അതൊന്നും സാരമില്ല. എങ്ങനെയെങ്കിലും അരുണേട്ടനെ അമ്മയും പഴയതുപോലെ ആക്കിയാലേ എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാനെങ്കിലും പറ്റൂ. അരുണേട്ട, ചായ കുടിക്ക്. ചായ കൊള്ളാം, നന്നായിട്ടുണ്ട്. താങ്ക്സ്. അല്ല, അടുക്കള ജോലിയൊക്കെ നേരത്തെ അറിയായിരുന്നല്ലേ? പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പൊ എങ്ങനെ? അത് പിന്നെ, എന്റെ വീട്ടിൽ ഞാൻ എല്ലാം ചെയ്യാറുണ്ട്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നു എന്നാ പറഞ്ഞത്. ആ, അത് കുഴപ്പമില്ല, കാവേരി എല്ലാം പെട്ടെന്ന് പഠിച്ചെടുത്തോളൂ. അല്ല, ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റിന്? അത് പിന്നെ, അരുണേട്ടൻ എന്താ ഇഷ്ടം? എനിക്കെന്തായാലും കുഴപ്പമൊന്നുമില്ല, ചോദിച്ചെന്നേ ഉള്ളൂ. എങ്കിലതൊരു സർപ്രൈസ് ആയിക്കോട്ടെ. അരുണേട്ട പറയാതെ തന്നെ അരുണേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഈ കാവേരി ഉണ്ടാക്കി വെച്ചിരിക്കും. അയ്യോ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, അടുപ്പത്ത് എന്തോ വെച്ചിട്ടാ ഞാൻ വന്നത്. പോട്ടെ അരുണേട്ട. Thank you.
മരുന്നൊക്കെ ഇവൻ കൃത്യസമയത്ത് തന്നെ തരുന്നുണ്ടല്ലോ മോളെ. അപ്പോ കറക്റ്റാ, അതുപോലെ അച്ഛനും കറക്റ്റായ മതി. എന്റെ മോൾ അച്ഛനുണ്ടാക്കിയ ഈ ചായ ഒന്ന് കുടിച്ചു നോക്കിയേ. ഇതിന്റെ കടുപ്പും മധുരവും ഒക്കെ കറക്റ്റ് ആണെങ്കിൽ ഈ അച്ഛനും ഇനി മുതൽ കറക്റ്റാണ്. ചായ ഓക്കെയാ, നീ കുടിച്ചു നോക്ക്. രാവിലെ ഉണ്ടാക്കുന്ന ചായക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷെ വൈകുന്നേരം ആവുമ്പോഴാ പേടി. ഡാഡാ, നിന്റെ ചേച്ചി ഹോസ്പിറ്റലായേ പിന്നെ ഞാൻ കുടിച്ചു എന്ന് നിനക്ക് പറയാൻ പറ്റുമോ? അതില്ല, പക്ഷെ എപ്പോഴാ വിധം മാറുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. പോടാ പോടാ. മോളെ മീനാക്ഷി, നിനക്ക് ഈ അച്ഛനെ വിശ്വാസമുണ്ടോ? അച്ഛൻ ഇനി മുതൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ പോവോ? എനിക്ക് അച്ഛനെ വിശ്വാസം. അമ്മ മരിച്ചപ്പോഴാ അച്ഛൻ കൂടി തുടങ്ങിയത്. ഇപ്പൊ മകള് മരിക്കാൻ കിടന്നപ്പോ അച്ഛൻ ആ കൂടി നിർത്തി. അതെ, കുടിക്കുന്നതിന്റെ ഗുണവും ദോഷവും ഒക്കെ അവനവന് തന്നെ. അല്ലാതെ വേറെ ആർക്കും അതുകൊണ്ടൊരു സമാധാനവും സന്തോഷവും കിട്ടില്ലെന്ന് അച്ഛന് ബോധ്യമായി. ആ എന്റെ മോള് കൈകൾ അറ്റ് കിടക്കുമ്പോ അച്ഛൻ ഓർത്തത്, ഇത്രയും നാൾ ജോലി ചെയ്ത് അച്ഛനെയും അനിയനെയും നോക്കിയ കൈകളാണല്ലോ ഇതെന്ന. ഇനി ഈ കൈകളിലെ മുറി ഉണങ്ങും വരെ നിന്നെ ഊട്ടേണ്ടത് ആരാ? അച്ഛനല്ലേ. അങ്ങനെ ഒരൊറച്ച തീരുമാനം അച്ഛൻ എടുത്തു. ഇനി മുതൽ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നതടക്കം എല്ലാ ജോലികളും അച്ഛൻ ചെയ്തോളാം. അച്ഛൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നും വേണ്ട. എന്നെ കുളിപ്പിക്കാനും മറ്റും വരുന്ന വസന്തേച്ചി അവരിപ്പോ ജോലി എന്ന് വീട്ടില് വിവരം പറഞ്ഞ് കുറച്ചു ദിവസം ഇവിടെ മുഴുവൻ സമയവും നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും വേണ്ട ചേച്ചി, അവര് കാലത്തും വൈകിട്ടും ഇപ്പൊ വരുന്നത് പോലെ വന്നാ മതി. വീട്ടു ജോലി അച്ഛൻ തന്നെ ചെയ്യട്ടെ, വെറുതെ ഇരുന്ന വീണ്ടും അച്ഛനും കുടിക്കാൻ തോന്നും. ഇല്ലടാ അപ്പു, അച്ഛൻ ഇനി കുടിക്കില്ലെന്ന് പറഞ്ഞാ കുടിക്കില്ല. നീ ഇനിയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്ക. അവന്റെ അനുഭവം അങ്ങനെയല്ലേ അച്ഛാ, അതുകൊണ്ടാ അച്ഛന്റെ മാറ്റം അനുഭവത്തിൽ നിന്ന് തന്നെ അവൻ അറിയട്ടെ. ഇനിയും അറിയില്ലെങ്കിൽ അച്ഛൻ മനുഷ്യനാണോ മോളെ? നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഒരു കുടുംബം നമ്മളെ ബന്ധുക്കളായി അംഗീകരിക്കാൻ പോവല്ലേ? കോടീശ്വരനായ ശങ്കർജി ഈ ഗോപാലന്റെ മകളെ മരുമകളായി അംഗീകരിക്കുക എന്ന് പറഞ്ഞാ ഇനിയെങ്കിലും ഞാനൊരു മനുഷ്യനായി ജീവിക്കണ്ടേ മോളെ? എന്താ മോളെ നീ പെട്ടെന്നങ്ങ് വല്ലാണ്ടായത്? അച്ഛൻ പറയുന്ന ഒന്നും പ്രവർത്തിക്കുന്നത് വേറൊന്നും ഒന്ന് നോക്കും തോന്നുന്നുണ്ടല്ലേ? ഏ, അതൊന്നും അല്ല അച്ഛാ. വിവേകിന്റെ പപ്പ യാതൊരു എതിർപ്പും കൂടാതെ പെട്ടെന്ന് ഈ ബന്ധം അംഗീകരിച്ചത് ആത്മാർത്ഥമായിട്ട് തന്നെയാണോ എന്നൊരു സംശയം എന്റെ മനസ്സിലുണ്ട്. അദ്ദേഹത്തിന്റെ സ്വഭാവം വെച്ച് ഒരിക്കലും ഇത് അനുവദിച്ചു തരേണ്ട ആളല്ല. വിവേകിനോടൊന്ന് സംസാരിച്ചു പോയതിന് ഒരിക്കലും എന്നെ ഭീഷണിപ്പെടുത്തിയ ആളാ ശങ്കർജി. അങ്ങനെ ഒരാള് മറ്റെന്തോ മനസ്സിൽ കണക്ക് കൂട്ടിയാണോ നീങ്ങുന്നതെന്ന് ഒരാശങ്ക. അങ്ങനെ തോന്നേണ്ട കാര്യമൊന്നുമില്ല മോളെ. വിവേക് മനസ്സുകൊണ്ട് നിന്നെ അവന്റെ പെണ്ണായി തീരുമാനിച്ചിരിക്കുകയാണെന്ന് അവർക്ക് ഉറപ്പായില്ലേ? അപ്പൊ പിന്നെ മകന്റെ സന്തോഷം ആഗ്രഹിക്കുന്ന ഏതൊരച്ഛനും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും. പണത്തിന്റെ അല്ലാതെ നിനക്ക് വേറെ എന്താ മോളെ ഒരു കുറവ്? കുടുംബത്തിന് ചേർന്ന പെണ്ണാണെന്ന് വിവേകിന്റെ അമ്മയ്ക്കും അറിയാം. അങ്ങനെയുള്ളപ്പോ അവര് കാണിച്ച മഹാമനസ്കതയെ നീ സംശയത്തിന്റെ കണ്ണോടെ നോക്കല്ലേ മോളെ? ഇല്ല അച്ഛാ, ഞാൻ എന്റെ മനസ്സിൽ വെറും തോന്നല് പറഞ്ഞേ ഉള്ളൂ. വിവേക് എന്തായാലും ഹാപ്പിയാ, എനിക്കത് മതി. എല്ലാം നല്ലതിന് തന്നെയാ മോളെ, അങ്ങനെ കരുതിയാ മതി. അതെ ചേച്ചി, വിവേകടൻ വിവേകടനെ പപ്പയെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ
ചേച്ചിക്കും വിശ്വസിക്കാം. പിന്നെ ചേച്ചിയുടെ ഈ സംശയം വിവേകാടനോട് പറയല്ലേ. ഇല്ലടാ, നിങ്ങളോട് പറയുന്നതൊക്കെ ഞാൻ വേറെ ആരോടെങ്കിലും പറയൂ. ആ നീ പോയി റെഡിയാവ്, സ്കൂളിൽ പോണ്ടേ. അതെ, ഞാൻ കുളിച്ചു വരുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവണം. ഓ, കൽപ്പന പോലെ. മഹാരാജാവ് പള്ളിതീരാട്ട് കഴിഞ്ഞ് വരുമ്പോഴേക്കും പ്രാതില് കാലമാക്കിയേക്കാം, അല്ലെങ്കിൽ തലവെട്ടിയാലോ. അരുണേട്ടന് ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഇഷ്ടായിട്ടോ. അമ്മയുടെ കൈപുണ്യം എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു. എത്ര വേഗത്തിലും രുചിയോടെയാ അമ്മ ആഹാരം ഉണ്ടാക്കുന്നേ. ഞാനിതൊക്കെ പഠിക്കാതിരുന്നത് കഷ്ടമായിപ്പോയി. ആ, ഇതടി പറയുന്നത് പെൺകുട്ടികൾ അമ്മമാരോട് ചേർന്ന് നിന്ന് വളരണോന്ന്. പെണ്ണ് പെണ്ണാകണമെങ്കിൽ ആഹാരം ഉണ്ടാക്കാൻ പഠിക്കണമെന്ന് ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ. മനസ്സിലായേ. അരുണേട്ടൻ ഓഫീസിലേക്ക് പോകുന്നതിന് മുന്നേ ഉച്ചത്തെ ആഹാരം കൊടുക്കാൻ പറ്റുമോ അമ്മേ? അതൊക്കെ പറ്റും. ഈ കറി കൂടി ഒന്ന് ഇറക്കി വെച്ചാൽ മതി. നീ ആഹാരം കൊണ്ടുള്ള പാത്രമൊക്കെ എടുത്ത് കഴുകുക. ആ അല്ല, ഇവിടുത്തെ മഹാറാണി തല എപ്പോഴാ എഴുന്നള്ളുന്നേ? നിന്റെ കൈകൊണ്ട് കൊടുത്ത് അവർ കഴിക്കുവോ? ഏയ്, തൽക്കാലം ഞാനാ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതെന്ന് അവരെ അറിയിക്കേണ്ടെന്നാ അച്ഛനും ഉമ്മയും പറഞ്ഞത്. അല്ല, അപ്പൊ തമ്പുരാട്ടിക്ക് വിളമ്പി കൊടുക്കുന്ന താരാ? വയ്യാണ്ടിരിക്കല്ലേ അമ്മേ, തൽക്കാലം ഉമ്മ നോക്കിക്കോളും, പിന്നെ സ്നേഹയുണ്ടല്ലോ. അമ്മ പോകുന്നത് വരെ രണ്ടുപേരെയും ഇങ്ങോട്ട് വരാതെ നോക്കിക്കോളാന്നാ ഉമ്മ പറഞ്ഞത്. അമ്മേ വേഗം ഒന്നുണ്ടാക്ക്, വൈകിയ അരുണേട്ടൻ അങ്ങ് പോവും. ഇപ്പൊ തരാടി, നീ തിരക്ക് കൂട്ടല്ലേ. ഭർത്താവിന് വെച്ച് വിളമ്പി കൊടുത്താൽ മാത്രം പോരാ, അവനെ നമ്മള് പറയുന്നിടത്ത് നിർത്താനും കൂടെ പഠിക്കണം. എന്ന് വെച്ചാ ആഹാരം എടുക്കാൻ രണ്ട് മിനിറ്റ് താമസിച്ചു പോയാലും അവൻ അവിടെ നിൽക്കണോന്ന്. മനസ്സിലായോ? ഊവേ, മനസ്സിലായി വരുന്നു. വെച്ചോളന്മാരൊക്കെ പഠിച്ചു തുടങ്ങിയല്ലേ, ഇനി നിന്നെ ഒരു കുടുംബത്തിലേക്ക് പറഞ്ഞു വിട്ടാ എന്നെ ആരും കുറ്റം പറയില്ല. പറയുന്നു കേട്ടാ, ഇതൊക്കെ അമ്മയാണ് എന്നെ പഠിപ്പിച്ചെന്ന് തോന്നുമല്ലോ. എന്തിനാടി പഠിപ്പിക്കണത്? എന്റെ കൈപ്പുണ്ണി നിനക്ക് കിട്ടിയാ പോരെ, അത് നിനക്ക് കിട്ടിയിട്ടുണ്ട്. നീയൊക്കെ കൊച്ചായിരുന്നപ്പോ ഞാൻ തന്നെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തോണ്ടിരുന്നത്. പിന്നെ ഞാൻ ചിട്ടി ഏർപ്പാട് തുടങ്ങിയപ്പോ വീട്ടു ജോലികള് നിങ്ങളുടെ അച്ഛന് കൊടുത്തു. പക്ഷേങ്കി അങ്ങേര് ഉണ്ടാക്കുന്നതൊന്നും വായില് വെക്കാൻ കൊള്ളില്ല. അച്ഛന്റെ സഹായത്തിന് മോളും കൂടി കൂടിയപ്പോഴാ വായ്ക്ക് രുചിയോടെ ഇവിടുന്ന് വല്ലോ തിറ്റണത്. എന്റെ സാവു, ഇങ്ങനെയൊന്നും പറയരുത്. ഞാൻ ഉണ്ടാക്കി തന്നത് കഴിച്ചിട്ട് നിന്റെ തടിക്ക് കേടൊന്നും വന്നില്ലല്ലോ, നന്നായിട്ടല്ലേ ഉള്ളു. അതിന്റെ കാര്യം ഒന്നും പറയണ്ട, വേറെ പാങ്ങില്ലാത്തോണ്ട് കൊറേ കാലം തിന്നേണ്ടി വന്നു. ഇനി നിങ്ങൾ സഹായിച്ചാ മതി, വെച്ചു വിളമ്പിലൊക്കെ ഇനി അവള് നോക്കിക്കോളും. അയ്യോ അമ്മേ, എനിക്കിപ്പോ കോളേജിലൊന്നും പോണ്ടേ. അമ്മയുടെ രണ്ട് മരുമക്കളെ വീട്ടിലുണ്ടല്ലോ, അവരുടെ കൈപ്പുണ്യം കൊണ്ടൊന്ന് പരീക്ഷ നോക്കണം. ആരുടെ രണ്ട് മരുമക്കള്? യവള്, യവള് മാത്രമാണ് എന്റെ മരുമോള്. മറ്റവളുടെ കാര്യം ഇവിടെ ആരും മിണ്ടിപ്പോവല്ല്. അർജുൻ കേസ് കഴിഞ്ഞു വന്നോട്ട്, അത് കഴിഞ്ഞ് സ്നേഹം നിന്റെ കൂടെ അടുക്കളയിൽ കയറും. നിങ്ങൾ രണ്ടും കൂടെ എല്ലാം ഒന്ന് യവക്ക് പഠിപ്പിച്ചു കൊടുക്ക്. പിന്നെ ഈ വീട്ടിലെ മൊത്തം കാര്യങ്ങളും എന്റെ ഈ മരുമോള് നോക്കിക്കോളും. എനിക്ക് പാചകം കുറച്ചൊക്കെ അറിയാം, ഞാൻ വേണമെങ്കിൽ എല്ലാം ചെയ്തോളാം അമ്മേ. ഉമ്മ പഠിക്കുന്ന കുട്ടിയല്ലേ. അയ്യോ വേണ്ട വേണ്ട ചേച്ചി, ഏട്ടൻ വന്നതിന് ശേഷം സാവധാനം ജോലി ചെയ്യാൻ തുടങ്ങിയാ മതി. എനിക്കിപ്പോ വെക്കേഷൻ അല്ലേ, തൽക്കാലം ഞാൻ നോക്കിക്കോളാം. മതി മതി.
പിന്നെ രണ്ടുപേരും ലവള ഒറ്റ കാര്യത്തിൽ കൂട്ടിപ്പോവല്ലേ. അവൾ ഒറ്റപ്പെടണം ഇവിടെ. അപ്പോ അരുണും കാവേരി എങ്ങനെ ആരും കഴിക്കും സാവു? നിങ്ങൾ എന്തിനാണ് നോക്കണത്? പല പാഴ്സലുകൾ വാങ്ങി തിന്നിട്ട് അല്ല പിന്നെ. നന്ദികെട്ട കൂട്ടങ്ങളെ തീറ്റിപ്പോറ്റേണ്ട കാര്യമൊന്നും സാവിത്രിക്കില്ല. എടി ഉമ്മേ, നീ ഇത്രയും രുചിയുള്ള ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോ സ്വപ്പം വറ്റൽ മുളകും കടുകും ഉപ്പും കൂടെ ഉഴിഞ്ഞ അടുപ്പിലേക്ക് ഇടണം. ഇല്ലെങ്കിലേ കൊതി കിട്ടും കൊതി. അർജുനെ കോടതിയിൽ ഹാജരാക്കുന്നതിനെ കുറിച്ച് വല്ലതും അറിഞ്ഞോ? ഞാൻ വേണമെങ്കിൽ ലീവ് എടുത്ത് കോടതിയിൽ പോവാം. എന്താ സാവു? എന്റെ മോന്റെ കാര്യം ഇതൊക്കെ എനിക്കറിയാം. പിന്നെ എന്താ നീ സാവു സാവു എന്ന് പറഞ്ഞ് പെട്ടെന്ന് നടക്കണത്? മാറങ്ങോട്ട്. അരുണേട്ട, എന്താ അരുണേട്ട എന്നോടൊന്നും ചോദിക്കാതെ പോവാണ്? ഇതെന്ത് പണി അരുണേട്ട? ഞാൻ അരുണേട്ടന് വേണ്ടി ലഞ്ച് റെഡിയാക്കായിരുന്നു. കാവേരി, ഞാൻ സാധാരണ ആഹാരം കൊണ്ടുപോവാറില്ല, പുറത്തുനിന്ന് കഴിക്കാ പതിവ്. അതൊക്കെ അരുണേട്ടന്റെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ആരും ഇല്ലാത്തപ്പോഴല്ലേ. ഇപ്പൊ ഞാനുണ്ട്. അരുണേട്ടന് കിട്ടുന്ന ശമ്പളം വെച്ച് നോക്കുമ്പോ പുറത്തുനിന്ന് ആഹാരം കൂടി കഴിച്ചാ ബാക്കി എന്തെങ്കിലും കാണുമോ? നമുക്ക് ജീവിക്കണ്ടേ അരുണേട്ട? ചിലവ് നടത്താൻ കുടുംബത്തിൽ ഒരാളുണ്ടെന്ന് കരുതി എപ്പോഴും അവരെ ചൂഷണം ചെയ്യുന്നത് ശരിയാണോ? ചെലവുകളൊക്കെ ചുരുക്കണം. അടുക്കളയില് സാധനങ്ങളൊക്കെ കുറവാ. ഞാൻ കുറച്ച് കഴിയുമ്പോ ഒരു ലിസ്റ്റ് വാട്സപ്പ് ചെയ്യാം. അരുണേട്ടൻ വരുമ്പോ എല്ലാം വാങ്ങിച്ചോണ്ട് വരണം, കേട്ടല്ലോ? ശരി, ഇനി ലേറ്റ് ആവണ്ട. അവൾ ഇവിടുത്തെ അടുക്കളയിൽ രണ്ടാമത് അടുപ്പൂടി കൂട്ടിയതും നിങ്ങൾ എന്റെ കൂടി ഒളിച്ചു വെച്ചല്ലേ? അയ്യോ അമ്മേ, രണ്ടടുപ്പൊന്നും ഇല്ലായിരുന്നു, എല്ലാം ഒരടുപ്പിൽ തന്നെ വെച്ചത്. കാവേരി, അമ്മയൊന്ന് മയപ്പെടുത്തിയെടുക്കാനാ ഞാൻ നിന്നോട് പറഞ്ഞത്. ഇതിപ്പോ ഒന്ന് തന്നെ അമ്മ നിന്നെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കുന്ന ലക്ഷണമാണല്ലോ. ഒന്നും സംഭവിക്കില്ല അരുണേട്ട, അതിനുള്ള ഏർപ്പാട് ഞാനും അച്ഛനും ഉമ്മയും കൂടെ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ സാവു, ഇന്ന് ആരുണ്ടാക്കിയത് ഉമയല്ല കാവേരിയാണ്. അവളുടെ കൈപുണ്യത്തെ കുറിച്ചാണ് നീ കുറച്ചു മുമ്പ് പറഞ്ഞത്. അതെന്തിന്? അവള് ജോലി കേട്ട് സാവു, നമ്മുടെ മോന്റെ കഴുത്തിൽ തൂങ്ങി വന്നതല്ലേ ജോലികൾ. ഇത് കഷ്ടപ്പെടട്ടെ അല്ലേ അവള്? അതെ അമ്മേ, എന്റെ അഭിപ്രായം അത് തന്നെയാ. അല്ലാതെ അവരെ കൊണ്ട് ഇവിടെ ഒന്നും ജയിക്കാതെ സുഖിച്ച കഴിയാൻ വിട്ട അമ്മ ജയിക്കൂ. എല്ലാം ശരിയാവുമായിരിക്കും അല്ലേ? ശരിയാവാറുണ്ടേട്ടാ, ഈ കാവേരി എല്ലാം ശരിയാക്കി എടുക്കും. ഇല്ലെങ്കിൽ എപ്പോഴും ഞാൻ താഴെ വിരിച്ച് കിടക്കേണ്ടി വരില്ലേ? അതൊന്നും ഇനി പറ്റില്ല. ശരി, പോയിട്ട് വരാം. അത് ശരിയാണല്ലേ.
അവൾ അങ്ങനെ അവൻ കൊണ്ടുവന്ന് കൊടുക്കുന്നത് ചുമ്മാ ഇരുന്ന് തിന്നങ്ങ് കൊഴുക്കണ്ട. ഇനി മുതൽ ഇവിടുത്തെ അടുക്കളക്കാരിയാണ് അവള്, വെറും ജ്വാലിക്കാരി.